എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഭാരത്മാത ഐ ടിയിലെ ഒരു ഫിറ്റ്നസിലെ ഇൻസ്ട്രക്ടറാണ്. അതിനെപ്പറ്റി ഒരു പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റിനെ പറ്റി ഒരു ക്ലാസ് എടുക്കാൻ പോവുകയാണ്. എൻ്റെ പേര് ഭൂമിനാഥൻ. അന്നേരം ഈ ക്ലാസ്സുകൾ ഇന്ന് ഞാൻ എടുക്കുന്നത് വെർണിയർ സ്കെയിലിനെ പറ്റി അല്ലെങ്കിൽ വെർണിയർ കാലിപ്പറിനെ പറ്റി അല്ലെങ്കിൽ വെർണിയറിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും സൂക്ഷ്മമായി അളവുകൾ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റാണ് വെർണിയർ കാലിപ്പർ. ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ആക്യുറേറ്റായി അളവുകൾ എടുക്കാൻ കഴിയുന്ന ചില ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. ഇത് വെർണിയറിൻ്റെ വർക്കിംഗ് തത്വം പൈറി വെർണിയർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് 1631 ഈ വെർണിയറിൻ്റെ വർക്കിംഗ് തത്വം കണ്ടുപിടിച്ചിട്ടുള്ളത്. ആ ശാസ്ത്രജ്ഞൻ്റെ പേരുകൂടി ചേർത്തുകൊണ്ടാണ് വെർണിയർ, പൈറി വെർണിയർ എന്ന് പറയുന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത്. അന്നേരം ഇതിൻ്റെ തത്വം എന്ന് പറയുന്നത് നേരെ കണ്ടുകൊണ്ട് നേരെ കാണാൻ കഴിയാത്ത ചെറിയ അളവുകൾ നമുക്ക് എടുക്കാൻ പ്രയാസമായിരുന്ന സമയത്ത് ആക്യുറേറ്റായി അളവുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തത്വം കണ്ടുപിടിച്ചിരുന്നു ഈ പൈറി വെർണിയർ. അത് ഇതിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്തങ്ങളായ സ്കെയിലുകൾ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും വെർണിയറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതായത് രണ്ട് സ്കെയിലുകൾ ഉണ്ടായിരിക്കണം. നമ്മൾ സാധാരണഗതിയിൽ ഒരു സ്റ്റീൽ റൂൾ നമ്മൾ അളക്കുന്ന 0.5 mm അല്ലെങ്കിൽ 64.1 inch ആക്യുറസിയിൽ അളക്കാൻ കഴിയുന്ന ഒരു ഉപകരണം, ഒരു സ്കെയിൽ, അല്ലെങ്കിൽ നമ്മളത് അതായത് സ്റ്റാൻഡേർഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റാണ് അതിനെ നമ്മളിവിടെ പറയുന്നത് സ്റ്റീൽ റൂൾ എന്നാണ് പറയുന്നത്. അത് ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവെന്ന് പറയുന്നത് 0.5 mm. മെട്രിക്കിലും 64.1 inch ഇംഗ്ലീഷ് സിസ്റ്റത്തിലും ആണ് അതിനകത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് മെട്രിക്കായിട്ട് പ്രത്യേകമുണ്ട്, ഇംഗ്ലീഷും മെട്രിക്കുമായി ചേർന്നിട്ടുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആക്യുറസി എന്ന് പറയുമ്പം 0.5 mm എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് കാണാം. എന്നാൽ വെർണിയർ ഉപയോഗിച്ച് അളക്കാൻ കഴിയും. വെർണിയർ കാലിപ്പർ ഉപയോഗിച്ച് അളക്കാൻ തുടങ്ങുമ്പോൾ അത് ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും ചെറിയ അളവ് 0.5 mm അല്ല, 100/1 mm അല്ലെങ്കിൽ 0.01 mm അല്ലെങ്കിൽ കാലിപ്പർ ആകുമ്പോഴത്തേക്ക് 100/1 അല്ല 50/1, അതായത് 0.02 mm ആണ് സാധാരണ നമുക്ക് കിട്ടുന്ന വെർണിയർ കാലിപ്പറിൻ്റെ ആക്യുറസി. അന്നേരം അത്രയും കൃത്യമായി അളവുകൾ അളക്കാൻ കഴിയുന്ന ഒരു പ്രിസിഷൻ ഇൻസ്ട്രുമെൻ്റ് വെർണിയർ കാലിപ്പർ മാത്രമല്ല, ഈ വെർണിയർ സ്ലൈഡിംഗ് കാലിപ്പറുണ്ട്, വെർണിയർ മൈക്രോമീറ്റർ ഉണ്ട്, ഡെപ്ത് ഗേജ് ഉണ്ട്, ഹൈറ്റ് ഗേജ് ഉണ്ട്, വെർണിയർ ബെവൽ പ്രൊട്രാക്ടർ ഉണ്ട്. ഇങ്ങനെ രണ്ട് സ്കെയിലുകൾ തമ്മിലുള്ള വ്യത്യാസം വെച്ച് ആക്യുറേറ്റായി അളവുകളാക്കാവുന്ന ഇതുപോലുള്ള ചില പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. ഇതിൽ ഈ വെർണിയർ കാലിപ്പറിനെ പറ്റിയാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. വെർണിയർ കാലിപ്പർ എന്താണ് പറഞ്ഞു? വെർണിയർ കാലിപ്പർ അളവുകൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് തന്നെ അതിൻ്റെ ഔട്ട്സൈഡ് ഡയമെൻഷൻ അളക്കാം, ഇൻസൈഡ് ഡയമെൻഷൻ അളക്കാം, ഡെപ്ത് അളക്കാം, ഇങ്ങനെ വിവിധങ്ങളായ അളവുകൾ അളക്കാൻ കഴിയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് തന്നെ അളക്കാൻ കഴിയുന്ന ഒരു മെഷറിംഗ് പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റാണ് വെർണിയർ കാലിപ്പർ. വെർണിയർ സ്ലൈഡിംഗ് കാലിപ്പർ എന്ന് പറയും. രണ്ട് സ്കെയിലുകൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഇതിനെപ്പറ്റി നമുക്കിതിൻ്റെ പാർട്സുകൾ മുതൽ തുടങ്ങാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഒന്ന് ബീം, അല്ലെങ്കിൽ ഇതിനകത്തതാണ് ബീം, അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ എന്ന് പറയുന്ന ഭാഗം ായി കാണുന്നതാണ് മെയിൻ സ്കെയിൽ. ഇതിനകത്ത് ഈ കാലിപ്പറിൽ തന്നെ അതിൻ്റെ ആ എൻഡിലായിട്ട് സ്ലൈഡിംഗ് കാലിപ്പർ ഒരു സ്കെയിലിൻ്റെ പുറത്തുകൂടി ബീമിൽ കൂടി മുന്നോട്ടും പുറകോട്ടും മൂവ് ചെയ്യുന്ന, സ്ലൈഡ് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് രണ്ട് സ്കെയിലുകൾ ഇതിന് കൊണ്ടു എന്ന് പറഞ്ഞത്. ഒന്ന് മെയിൻ സ്കെയില്, മറ്റൊന്ന് വെർണിയർ സ്കെയിൽ. അതിന് ഇതിനകത്ത് ഈ വെർണിയർ കാലിപ്പറിൻ്റെ
മെയിൻ സ്കെയിലും വെർണിയർ സ്കെയിലും. അന്നേരം എന്തൊക്കെയാണ് ഭാഗങ്ങളെന്ന് നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്ന ഒന്ന് ബീം, അതിൻ്റെ എൻഡിലായി കാണുന്ന ഒരു ജായുണ്ട്, അതിനെ ഫിക്സഡ് ജാ എന്നാണ് പറയുന്നത്. ഫിക്സഡ് ജാ, ഇതാണ് ഫിക്സഡ് ജാ. ഇത് മെയിൻ സ്കെയിൽ അല്ലെങ്കിൽ ബീം സ്കെയിൽ, ഇത് ഫിക്സഡ് ജാ. ഈ ഫിക്സഡ് ജായിൽ തന്നെ ഇതിൻ്റെ ഈ ഫിക്സഡ് ജായിൽ കൂടി മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അതാണ് വെർനിയർ സ്കെയിൽ. ആ വെർനിയർ സ്കെയിലിനകത്താണ് അടുത്ത ഒരു ജ ഉള്ളത്, ഇത് മൂവബിൾ ജാ എന്ന് പറയും. അന്നേരം ഈ ഫിക്സഡ് ജായിലേക്ക് അടുക്കുകയോ അകലുകയോ ചെയ്യുമ്പോൾ ഇതിനകത്തുണ്ടാകുന്ന ഗ്യാപ്പ് എത്രയാണോ ആ ഗ്യാപ്പ് ഇതിൻ്റെ മെയിൻ സ്കെയിലിനും വെർനിയർ സ്കെയിലുമായിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ കഴിയും. അതാണ് വെർനിയർ കാലിപ്പറിൻ്റെ പ്രത്യേകത. അതാണ് രണ്ട് സ്കെയിലുകൾ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു, ഒന്ന് മെയിൻ സ്കെയിൽ, മറ്റൊന്ന് വെർനിയർ സ്കെയിൽ. അതുകൂടാതെ ഇതിന് മറ്റ് അടുത്ത ഭാഗമെന്ന് പറയുന്നത് ഫിക്സഡ് ജാ, മൂവബിൾ ജാ, ബീം, ഫിക്സഡ് ജാ, മൂവബിൾ ജാ, വെർനിയർ സ്കെയിൽ, മെയിൻ സ്കെയിൽ, വെർനിയർ സ്കെയിൽ. ലോക്കിംഗ് സ്ക്രൂ, ലോക്ക് ചെയ്യാൻ ആവശ്യമായ ഭാഗത്ത് ലോക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്ന ഒരു സ്ക്രൂ ഉണ്ട്, ലോക്കിംഗ് സ്ക്രൂ. അടുത്തത് ഇത് സ്ലൈഡ് ചെയ്യുമ്പോൾ ആവശ്യമായി ഇതിൻ്റെ പുറത്ത് നമ്മൾ കൈകൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കിയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത് അളവുകൾ എടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ഇത് ആ കൃത്യമായ ലൈനിൽ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ഇതിനകത്ത് ലോക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫൈൻ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, ഇതുപയോഗിച്ച് തിരിക്കുമ്പോൾ ആ ഈ മൂവുകളിൽ ഈ സ്ലൈഡിൽ കൂടി വളരെ ചെറുതായി മൂവ് ചെയ്യും. അത് ആവശ്യമുള്ള ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തി അളവുകൾ എടുക്കാൻ കഴിയും. അന്നേരം ഇതിൻ്റെ ഫിക്സഡ് ജാ, മൂവബിൾ ജാ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ജോബുകൾ വെച്ച് നമുക്ക് ഔട്ട് സൈഡിലുള്ള അളവുകൾ എടുക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നിപ്സ്, ഒരെണ്ണം ഫിക്സഡ് ജായിലും ഒരെണ്ണം മൂവബിൾ ജായിലും, ഇത് രണ്ടും ഇതുപയോഗിക്കുമ്പോൾ ഇൻസൈഡിലുള്ള അളവുകൾ, ഈ അളവ് ഏതിൻ്റെ ഈ ജോബിൻ്റെയും അളവുകൾ ഇൻസൈഡിലുള്ള അളവ് കൃത്യമായി എടുക്കാൻ കഴിയുന്ന ഭാഗമാണ് ഇതിൻ്റെ നിപ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഡെപ്ത്, ഏതിൻ്റെങ്കിലും താഴ്ച അളക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഈ ഡെപ്ത് ബാർ എന്ന് പറയുന്നത്. ഇതൊരു ഇത് മൂവബിൾ ജായിലാണ് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. ഈ ബീമിൻ്റെ പുറകിലുള്ള ഒരു ഗ്രൂവിൽ കൂടിയാണ് ഈ ഭാഗം മുന്നോട്ടും പുറകോട്ടും മൂവ് ചെയ്യുന്നത്. ഇത് വെളിയിലേക്ക് നീങ്ങുമ്പോൾ ഇതിൻ്റെ നീളം വർദ്ധിക്കും. ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും അളവുകൾ എടുക്കണമെങ്കിൽ ഇത് അതിനകത്തേക്ക് കടത്തി വെച്ച് ഇതിനൊരു ബേസ് ഉണ്ട്, ആ ബേസ് കൊള്ളിച്ച് വെച്ചുകൊണ്ട് കൃത്യമായി അളത്താൽ അതിനെന്ത് താഴ്ചയുണ്ട്, ഹോളുകളോ ബോറുകളോ സ്ലോട്ടുകളോ ഒക്കെ താഴ്ച അളക്കുന്നതിന് ഈ ഭാഗം ഉപയോഗിക്കാം.